إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം ഉള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, റഹ്മാനും റഹീമുമായ റബ്ബു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി, ദോഷബാധയെ സൂക്ഷിച്ചു ജീവിക്കുന്ന മുത്തഖികളായി, അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിലെ ചെറിയ ഒരു വചനം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഓരോ ജീവനും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. നാം നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യും. ബിശ്ശർരി വൽ ഖൈരി, ഷർറു കൊണ്ടും ഖൈറു കൊണ്ടും പരീക്ഷിക്കും. ഫിത്നത്തൻ, അത് നിങ്ങളെ സൂക്ഷ്മമായി പരീക്ഷിക്കാനുള്ള വിവിധ അനുഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. വഇലൈന തുർജഊൻ, അവസാനം നമ്മിലേക്ക് തന്നെ നിങ്ങളെല്ലാവരും മടക്കപ്പെടുന്നതുമാണ്. പ്രവാചകന്മാർ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനമായ അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന ഒരു വചനം. മരണത്തെക്കുറിച്ച് ധാരാളം ഖുർആനിൻ്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അക്സിറു ദിക്ര ഹാദിമില്ലദാത് ഐ അൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ധാരാളമായി ഓർക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. എല്ലാ സന്തോഷങ്ങളെയും ആസ്വാദനത്തെയും തകർത്ത് കളയുന്ന ഒരു സംഭവം, അതായത് മരണം. മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ കണിശമായ, കൃത്യമായ, യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത, ആരും തർക്കം പറഞ്ഞിട്ടില്ലാത്ത സംഗതിയാണ് മരണം. സൂറത്തുൽ മുൽക്കിൽ ഖലഖൽ മൗത്ത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് ജന്മവും ജീവിതവും ഒക്കെ നൽകിയത് പറയുമ്പോൾ അതിനു മുന്നേ മരണം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു, മരണത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും.
ജന്മവും മരണവും അതിനിടയിലുള്ള ജീവിതവും ഒക്കെ പരീക്ഷണമാണ്. സൂറത്തുൽ അംബിയായിലെ വചനത്തിൽ നിങ്ങളെ പരീക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈർ, ഷർറ് ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പ്രയാസകരമായ, ഒട്ടും പ്രിയകരമല്ലാത്ത, അപ്രിയങ്ങളായ വിഷമങ്ങൾ, വേദനകൾ, നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങളെ നാം പരീക്ഷിക്കും. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ فَبَشِّرِ الصَّابِرِينَ. അനേകം പരീക്ഷണങ്ങളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ യാതൊരു നിലക്കും സംശയിക്കാനിടയില്ല. കാരണം വലനബ്ലുവന്നക്കും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ആണയിട്ട് തറപ്പിച്ച് ഉറപ്പിച്ച് റബ്ബ് സുബ്ഹാനഹു തആല പറയുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എനിക്ക് അത്ര വലിയ പ്രയാസങ്ങളും നഷ്ടങ്ങളും വേദനകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് സമാധാനിക്കുന്നതിന് പകരം അവൻ കാത്തിരിക്കണം പരീക്ഷണങ്ങളെ എന്നാണ് നമുക്ക് ആ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുഃഖകരമായ, പ്രയാസകരമായ, അനിഷ്ടകരമായ അനുഭവങ്ങളിലൂടെ, അത് പല രീതിയിലാവാം. ആരോഗ്യവും സാമ്പത്തിക സൗകര്യവും കുടുംബത്തിലെ സന്തോഷവും മറ്റ് പല രീതിയിലുള്ള കാര്യങ്ങളാവാം. വിഭവങ്ങളും വരുമാനങ്ങളും ഒക്കെ അങ്ങനെയുള്ള പതിലും പരീക്ഷണങ്ങളുണ്ടാവും. അതുപോലെ നഫ്സ് എടുത്തു പറഞ്ഞിരിക്കുന്നു, ജീവൻ, നിന്റെ ശരീരത്തിൽ നിനക്ക് രോഗങ്ങളും പ്രയാസങ്ങളും ആരാവ്യാധികളും നിന്റെ വേണ്ടപ്പെട്ടവരുടെ, ഇഷ്ടപ്പെട്ടവരുടെ, പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങളുണ്ടാവാം. അതൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നതാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ. ഈ പരീക്ഷണങ്ങൾ ഫിത്നത്തൻ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഷിറാണെങ്കിലും ഹൈറാണെങ്കിലും നിങ്ങൾക്ക് നാം വിധിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. വൈലൈന തുർജാവുൻ, അവിടെയൊക്കെ എന്നിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക അന്തിമമായി. വൈലൈഹി നുഷൂർ എന്ന് നമ്മൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബൈദമാ അമാതന വൈലൈഹി നുഷൂർ. ഒരു ദിവസം ഒരു പുതിയ പ്രഭാതവും കൂടി, ഒരു ദിവസവും കൂടി ജീവൻ തിരിച്ചു കിട്ടി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സത്യവിശ്വാസി പറയേണ്ടത് എത്ര വീണ്ടും വീണ്ടും ജീവിച്ചാലും ഉണർന്നു എഴുന്നേറ്റാലും അള്ളാഹുവിലേക്കാണ് തിരിച്ചു പോവാനുള്ളത് എന്നാണ്. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളുടെ ഒരു ചെറിയ കുഞ്ഞ് വഫാത്തായ സംഭവമുണ്ട്. മകൾ സൈനബ റളിയല്ലാഹു അൻഹ, കുട്ടിക്ക് സുഖമില്ലാതെ ആളെ അയച്ചു, ഉപ്പിനോട് വേഗം വരാൻ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലി അയച്ചു, ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു സബൂർ ആവാൻ. കുട്ടി അത്യാസന്ന നിലയിലാണ്. അപ്പോൾ വീണ്ടും ആള് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി, കൂടെ സഹാബികൾ പലരുമുണ്ട്. കുഞ്ഞിനെ നബി സല്ലല്ലാഹുവിന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. നബിയുടെ കയ്യിൽ വെച്ച് ആ കുട്ടി അന്ത്യശ്വാസം വലിച്ചു, വഫാത്തായി. മകൾ സൈനബ റളിയല്ലാഹു അൻഹ അവരുടെ ആസ് ബിൻ റബിയ എന്ന സഹാബി റളിയല്ലാഹു അൻഹു ആയിരുന്നു ഭർത്താവ്. അവരുടെ കുഞ്ഞ് ഉമാമ എന്നു പേരുള്ള ചെറിയ കുട്ടിയാണ് മരണപ്പെട്ടത്. വേദന സഹിക്കാനാവാതെ കരയുന്ന മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ലില്ലാഹി മാ അഴ്ത്ത വലഹുമാ അഹദ്, എന്തൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ അല്ല തന്നതാണ്, അത് അവൻ്റെതാണ്. വലഹുമാ അഹദ്, എന്തൊക്കെ അവൻ തിരിച്ചെടുത്തോ അതൊക്കെ അവനുള്ളതാണ്, എല്ലാം അവൻ്റെതാണ്. അതാണ് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ തന്നെ അള്ളാഹുവിൻ്റെതാണ്, അവനിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളവരാണ്. കുല്ലു ശൈഇൻ ഇൻദഹു ലിഅജലിൻ മുസമ്മ, എല്ലാ സംഗതിയും അവൻ്റെ പക്കൽ ഒരു നിശ്ചിത അവധി വരെയാണ്. ആ അവധി തെറ്റുന്ന പ്രശ്നമേ ഇല്ല, അവധി കഴിഞ്ഞാൽ വേറെ ആർക്കും അവസരം കൊടുക്കുന്നില്ല. മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇസ്ബിരി വഹ്തസ്ബി, നീ ക്ഷമിക്കുക. വഹ്തസ്ബി, അള്ളാഹുവിന്റെ പക്കൽ നിന്നും പ്രതിഫലം കണക്കാക്കുക. ക്ഷമ ഒരു വലിയ കർമ്മമാണ്, അമലാണ്, പുറത്ത് കാണാൻ കഴിയാത്ത, ശരീരം കൊണ്ട് ചെയ്യാൻ
പലപ്പോഴും പുറമെ കാണാൻ സാധിക്കാത്ത, എന്നാൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന ശക്തമായ കരുത്തുള്ള ഒരു ആയുധമായി, അങ്ങേയറ്റം പുണ്യമുള്ള ഒരു ഇബാദത്തായി, ഒരു കർമ്മമായി ക്ഷമയെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ജീവിതം എന്നും അവിടെ എന്തു ചെയ്യാൻ സാധിക്കും, ആർക്കും യാതൊന്നും ചെയ്യാൻ പറ്റില്ല, കഴിയില്ല, അള്ളാഹുവിന്റെ വിധി അത് നടപ്പിലാവുക തന്നെ ചെയ്യും. അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് അവനിൽ തവക്കിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഓരോ നേരത്തും ഓരോ കാര്യത്തിലും സത്യവിശ്വാസി അങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു തരുന്ന സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി, ലോ അന്നക്കും തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുൽ ഹഖ്ക തവക്കുലിഹി, അള്ളാഹുവിൽ തവക്കലാക്കേണ്ടെന്ന, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടെന്ന, അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങളെങ്ങാനും കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ, പറവകൾക്ക് അവൻ റിസ്ക് കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് റിസ്ക് നൽകുമായിരുന്നു. എങ്ങനെയാണ് കുരുവികളും പറവകളും ഒക്കെ റിസ്ക് തേടുന്നത്? തൗദു ഹിമാസൻ വതറൂഹബിതാന, ഒട്ടിയ ഒഴിഞ്ഞ വയറുമായി കൂടുവിട്ടു പോവുകയാണ്. അങ്ങനെ തിരിച്ചെത്തുന്നതോ നിറഞ്ഞ വയറുമായി, വിശപ്പ് മാറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് ചുണ്ടിൽ കൊത്തിക്കൊണ്ടുവരികയാണ്. എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ്, എവിടെയാണ് ഉള്ളത് എന്ന് യാതൊരു എത്തും പിടിയുമില്ല. പക്ഷേ അടങ്ങിയിരിക്കാതെ സൃഷ്ടിച്ച നാഥൻ അവൻ റിസ്ക് നൽകും, അവൻ അത് ഒരുക്കി വച്ചിരിക്കുന്നു, അത് കണ്ടെത്തുവാനുള്ള അധ്വാനം, അതിനുവേണ്ടി തയ്യാറായി എത്ര ദൂരെ വേണമെങ്കിലും പറന്നു പോവുകയാണ്. ഇങ്ങനെ അള്ളാഹു തവക്കിലാക്കി നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഏത് തൊഴിലും അധ്വാനവും ഏർപ്പാടും ബിസ്മി ചൊല്ലിക്കൊണ്ട് പുറപ്പെടുകയും അതിന്റെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുകയും സൃഷ്ടാവായ റാസിക്കായ റബ്ബായ അള്ളാഹുവിൽ തവക്കിലാക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റുകയില്ല, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റിസ്ക് കിട്ടുക തന്നെ ചെയ്യും. വൈമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഏതെങ്കിലും ഒരു നിസ്സാരമായ ചെറിയ ജീവി പോലും, മനുഷ്യരല്ല മറ്റു വലിയ മൃഗങ്ങളോ ജീവികളോ അല്ല, നിസ്സാരമായ ഒരു ദാബത്ത് പോലും അള്ളാഹു അതിനുള്ള റിസ്ക് ഏറ്റെടുത്തിട്ടല്ലാതെ ഭൂമിയിൽ ഇല്ല, ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക തവക്കുൽ എന്നത് വലിയ വിഷയമാണ്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശത്തിൽ ദീർഘമായ വചനങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത്ത ലൗ ഇസ്തമഅത അല അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂടി നിനക്ക് ഉപകാരം ചെയ്യാൻ, നിന്നെ രക്ഷപ്പെടുത്താൻ, നിന്നെ സഹായിക്കാൻ മെനക്കെട്ടാലും അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ അതിലപ്പുറം ഒരൽപ്പം പോലും ഒന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല. നിന്നെ ഉപദ്രവിക്കണം, നിന്നെ എന്തെങ്കിലും നാശം വരുത്തണമെന്ന് എല്ലാവരും കൂടി വിചാരിച്ചാൽ പോലും അള്ളാഹു തീരുമാനിച്ച ഫിത്നയുടെ പരീക്ഷണത്തിന്റെ ഭാഗമായുള്ള ഷെറുകളല്ലാതെ ലെറുകളല്ലാതെ യാതൊന്നും ഒരാൾക്കും വരുത്താൻ സാധ്യമല്ല. അള്ളാഹു തവക്കിലാക്കുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അള്ളാഹു മതി. വനിഅമൽ വക്കീൽ, എത്ര മുന്തിയ വക്കീലാണ്! വലിയ ഫീസ് കൊടുത്ത് അറിയപ്പെടുന്ന സമർത്ഥരായ വക്കീലുമാരെ നമ്മൾ ഏൽപ്പിക്കാറുണ്ട് കേസുകൾ, വലിയ വലിയ കേസുകൾ ജയിച്ചിട്ടുള്ള. പക്ഷേ അള്ളാഹുവാണ് വക്കീൽ, നിഅമൽ വക്കീൽ, മറന്നു പോവാത്ത, ഉറങ്ങിപ്പോവാത്ത, പിഴച്ചു പോവാത്ത, ഒന്നും വിട്ടുപോവാത്ത, എല്ലാറ്റിനും കഴിയുന്ന, മാത്രമല്ല ആ വക്കീൽ തന്നെയാണ് ഖാളിയും, ആ വക്കീൽ തന്നെയാണ് വിധി പറയുന്നത്. അങ്ങനെയുള്ള വക്കീൽ, നിഅമൽ വക്കീൽ, എന്തുമാത്രം നിന്റെ കേസുകൾ ഏൽപ്പിക്കാൻ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ, അർപ്പിക്കാൻ പറ്റിയ, ഭരമേൽപ്പിക്കാൻ പറ്റിയ വക്കീലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന്, അല്ലാഹുവിനെ ഏൽപ്പിക്കുക എന്ന്. പലപ്പോഴും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എല്ലാ വഴികളും അന്വേഷിക്കുകയും
എല്ലാ മാർഗങ്ങളും തേടുകയും ചെയ്യും, പക്ഷെ അള്ളാഹുവിലേക്ക് എത്താറില്ല. രോഗമാണെങ്കിലും മറ്റു പ്രയാസങ്ങളാണെങ്കിലും നഷ്ടമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ജോലി രംഗത്താണെങ്കിലും എവിടെയാണെങ്കിലും, പക്ഷേ നീ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്യുക. എന്തുമാത്രം സങ്കീർണങ്ങളായ പ്രതിസന്ധികൾ നേരിട്ടാലും അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അള്ളാഹുൽ ഭരമേൽപ്പിച്ച തവക്കുലിന്റെ ഫലമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പൊട്ടക്കിണറ്റിലും അടിമച്ചന്തയിലുമൊക്കെ വളരെ നിസ്സാരമായ തുച്ഛം വിലക്ക് അങ്ങനെ ഒക്കെ മാർക്കറ്റിൽ ഇടപെട്ടുപോയ കുഴങ്ങിപ്പോയ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, കൊട്ടാരത്തില് ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി രാജകീയമായ പദവിയിലേക്ക് ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തുകയുണ്ടായി. അള്ളാഹുവിൽ തവക്കൽ അള്ളാഹുവിനെ ഏൽപ്പിച്ചതിന്റെ ഫലമാണ് നമുക്ക് കാണാൻ സാധിക്കുക. മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം കടലിൽ വിളിച്ചെറിയപ്പെട്ടു, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടു. അങ്ങനെ ജീവക്ഷമമായ അവസ്ഥയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞുകൂടിയ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ തവക്കലാക്കുകയും ചെയ്തു. രക്ഷപ്പെട്ടതിന്റെ ഉദാഹരണം ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ചരിത്രം ഖുർആൻ പറഞ്ഞു തരുന്നതും ഹദീസുകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അവൻ നിശ്ചയിച്ചതല്ലാതെ യാതൊന്നും സംഭവിക്കുകയില്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ഈ ഉപദേശം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർക്കുകയാണ്, റുഫിയത്തുൽ അഖ്ലാം വജുഫത്തിസ് സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടു. വജുഫത്തിസ് സുഹഫ്, രേഖകൾ എഴുതി കഴിഞ്ഞു, ഉണങ്ങിക്കഴിഞ്ഞു, ഇനി വീണ്ടും എഴുതി ചേർക്കുന്ന പ്രശ്നമേ ഇല്ല. ഖദറാണ്, ഖലാആണ്, ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ് നമ്മൾ എണ്ണി പറഞ്ഞു പഠിക്കുന്നു. മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചതും വിവരിച്ചതും നമ്മൾ ധാരാളം കേട്ടതാണ്. അക്കൂട്ടത്തിൽ ഈമാൻ കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ ആറെണ്ണം പറയുകയുണ്ടായി. ഇസ്ലാം കാര്യം അഞ്ചെണ്ണമാണെങ്കിൽ ഈമാൻ കാര്യം അണ്ണൻ ആറെണ്ണമാണ്. അതിൽ അവസാനത്തേത് വൽ ഖാദിരി ഖൈരിഹി വശർരിഹി, ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഖദറിൽ വിശ്വസിക്കുക, അത് ജീവിതത്തിൽ വിശ്വാസിയുടെ ജീവിതത്തിൽ ആ സകലം ഒറ്റയ്ക്കും ഒരുമിച്ചും കൂട്ടമായും ഒക്കെ ഉള്ളപ്പോഴും എപ്പോഴും മറ്റുള്ള സൗകര്യങ്ങളും സാധ്യതകളും സാഹചര്യങ്ങളും ആൾബലവും ആയുധവും ഒന്നുമല്ല, അള്ളാഹിന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ എന്തൊക്കെ അനുഭവമാണോ എന്റെ ജീവിതത്തിൽ നൽകുന്നത് അത് മുഴുവൻ പരീക്ഷണമാണ് എന്നും അതിൽ ഖൈർ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കണമെന്നും അതിനെ തട്ടിമാറ്റാനോ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ എനിക്ക് സാധ്യമല്ല, രണ്ട് കൈകൾ കിട്ടി കാട്ടിക്കൊണ്ട് അതിന് സ്വീകരിക്കുന്നവരാണ് സത്യവിശ്വാസി, അത് അവന് ഖൈറായിരിക്കും. അജബൻ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, സത്യവിശ്വാസിയുടെ കാര്യം എന്തെന്ത് അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം അവന്റെ എല്ലാ അനുഭവങ്ങളും അവന് പുണ്യമാണ്. ഇത് അസാബത്തു സറാ ഫശക്കറ അലൈഹി ഫഹു ഖൈറുൻ ലഹു, സന്തോഷമുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സന്തോഷമുണ്ടെങ്കിലും അതിൽ അള്ളാഹുവിനെ സ്തുതിക്കും നന്ദി കാണിക്കും, അത് അവന് പുണ്യമാണ്. വൈദ അസാബത്തു ദറാ, പ്രയാസകരമായ എന്തെങ്കിലും ആണെങ്കിലോ ഫസബർ അലൈഹി, അവൻ ക്ഷമിക്കും, അത് അവന് പുണ്യമാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റൊരാൾക്കും ഇങ്ങനെ ജീവിതത്തിലെ വ്യത്യസ്തമായ എല്ലാ അനുഭവങ്ങളെയും പുണ്യമാക്കി ഹൈറാക്കി മാറ്റാൻ സാധിക്കുന്ന മറ്റാരുമില്ല വിശ്വാസികളല്ലാതെ. അജബൻ ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടായി. അപ്പോൾ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ബാഹ്യമായ ഭൗതികമായ തന്റെ താൽക്കാലികമായ ജീവിതത്തിലെ എന്തെല്ലാം കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ഇടകലർന്നു കടന്നു വന്നാലും അവിടെയൊക്കെയും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവനെ പിടിച്ചു നിർത്തുന്നതും അവനെ മുന്നോട്ട് നയിക്കുന്നതും പ്രതീക്ഷ വെക്കുന്നതുമൊക്കെ അള്ളാഹുവിന്റെ വിധിയിലാണ്, അതിൽ ഖൈറുണ്ട്, ആ ഖൈർ എനിക്ക് നഷ്ടപ്പെടാതെ നോക്കണം എന്നുള്ള ക്ഷമയുടെ സബറിന്റെ ശുക്രന്റെ നിലപാടുമായി എല്ലാ കാര്യത്തിലും അവൻ അവന്റെ ജീവിതത്തെ തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ യഥാർത്ഥ മുത്തഖികളിൽ നമ്മെല്ലാം ചേർക്കുമാറാവട്ടെ.
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين والعاقبة للمتقين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയ മുള്ളവരെ വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ കണിശമായി കൃത്യമായി കൂടെ ഉണ്ടാവേണ്ടുന്ന ഈ ബോധമാണ് തവക്കലിൻ്റെ ശക്തിയാണ് അവനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് അത് നേടുന്ന ഭാഗ്യവാന്മാരാക്കി മാറ്റുന്നത് നിരാശപ്പെട്ടും അസ്വസ്ഥനായും എല്ലാം തകർത്ത് കളയുന്ന രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ വെപ്രാളങ്ങളും നിലപാടുകളുമല്ല മറിച്ച് ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് അള്ളാഹുവിലുള്ള വിശ്വാസവും അവൻ കൂടെയുണ്ട് എന്നും അവൻ എല്ലാത്തിനും മതിയെന്നും ആ പ്രതീക്ഷയാണ് സത്യവിശ്വാസിയിൽ ഉണ്ടാവേണ്ടത് പല രീതിയിലെ പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ വലനബുലുവന്നക്കും ഷെയ്ഇ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സി മിനൽ അംവാലി വൽ അൻഫുസ് എന്ന് പറഞ്ഞെടുത്ത് ദേഹവിയോഗത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു നമ്മൾ മലയാളികൾക്ക് കേരളീയർക്ക് രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തുമൊക്കെ വലിയ നഷ്ടമായി ഒരു മഹാനായ നേതാവിൻ്റെ വിയോഗം അടുത്ത ദിവസം സംഭവിക്കുകയുണ്ടായി രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിവെച്ചാൽ തന്നെയും നമുക്ക് നേതാക്കന്മാരും പണ്ഡിതന്മാരും മാതൃകയുള്ള മുന്നിൽ നടക്കാൻ പറ്റിയവരും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയും പകരം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വേണ്ടതുപോലെ ഈ സന്ദർഭത്തിൽ മഹദിയായ നമ്മുടെയൊക്കെ ഉമ്മയായ പ്രവാചക പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്ന ഒരു സംഗതി ഓർക്കേണ്ടതുണ്ട് ഭർത്താവ് പള്ളിയിൽ നിന്ന് വന്നപ്പം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ക്ലാസ്സിൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഉൻ പറയണം അതോടൊപ്പം അല്ലാഹുമ്മ ഇജുർന അല്ലാഹുമ്മ ഇജുർ ലനാ ഫീ മുസീബതിന വഅഖ്ലിഫ് ലനാ ഖൈറൻ മിൻഹാ പടച്ചവനെ ഈ ഏൽക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് ആപത്ത് പ്രയാസം ഇതിന്റെ പ്രതിഫലം നീ നൽകണേ തമ്പുരാന് വഅഖ്ലിഫ് ലനാ ഖൈറൻ മിൻഹാ അതിനേക്കാൾ ഖൈറായതിനെ പകരം നൽകണേ എന്ന് ഒരു പ്രാർത്ഥന അപ്പോൾ നബി സല്ലല്ലാഹു പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എന്ന നിലക്ക് അത് പഠിച്ചു വെച്ചു പിന്നീട് ഉമ്മു സലമ തന്നെ പറയാണ് ഭർത്താവ് മരണപ്പെട്ടു അബൂ സലമ ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു സഹാബികളിൽപ്പെട്ട ഒരു ആള് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു അള്ളാഹു റസൂല് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോഴെനിക്ക് വല്ലാത്ത ബേജാറായി ഞാൻ പറഞ്ഞു ഈ കാണുന്ന യത്തീം കുട്ടികളൊക്കെ എന്നെ ഏൽപ്പിച്ചാണ് അബൂ സലമ പോയത് അയച്ചളൊക്കെ എനിക്ക് നോക്കണം ഞാനാണ് പ്രായം കുറേയായി പോരാത്തതിൻ്റെ സ്വഭാവം പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ് ഇക്കോലത്തിൽ റസൂലിൻ്റെ അടുത്തേക്ക് പോകാൻ എന്നെ പറ്റൂല എന്ന രീതിയിൽ അവർ എല്ലാ ന്യായങ്ങളും പറഞ്ഞു ആൾ പോയി നബി സല്ലല്ലാഹുവിനോട് വിവരം പറഞ്ഞു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി നേരിട്ട് വരിക അപ്പോൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞയച്ചതൊക്കെ എനിക്ക് മനസ്സിലായി കുട്ടികൾ എൻ്റെയും കൂടി കുട്ടികളാവില്ലേ നമുക്ക് ഒന്നിച്ച് നോക്കാം പ്രായം എനിക്കുമുണ്ടല്ലോ പിന്നെ ദേഷ്യപ്പെടുന്ന കാര്യമാണ് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ സല്ലംതു നഫ്സീ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായില്ല ഞാൻ ഉത്തരം മുട്ടി ഞാൻ എൻ്റെ കാര്യം റസൂലിനൊക്കെ വിട്ടുകൊടുത്തു അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി ഉമ്മു സലമ റളിയല്ലാഹു നമ്മുടെയൊക്കെ ഉമ്മയായി മാറുന്നത് എന്നിട്ട് അവർ പറയാണ് ഇപ്പോഴാണ് പ്രാർത്ഥനയുടെ അർത്ഥം എനിക്ക് മനസ്സിലായത് പടച്ചവനെ ഒരു മുസീബത്ത് ഉണ്ടായാൽ അതിലെ പ്രതിഫലം ക്ഷമയുടെ പുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ വഅഖ്ലിഫ് ലനാ ഖൈറൻ മിൻഹാ അതിനേക്കാൾ മുന്തിയതിനെ പകരം നൽകണമേ എന്ന് ഭർത്താവ് മരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവായി വന്നു ഇതിനേക്കാൾ മുന്തിയ ഒരാൾ ആരാണ് ലോകത്തുള്ളത് ദുനിയാവിലോ ആഖിറത്തിലോ അപ്പോൾ പ്രാർത്ഥന നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിടവുകൾ നികത്താൻ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ അതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് അത് വീണ്ടെടുക്കാനും മുന്നിൽ നിൽക്കാനും എന്നെന്നും നന്മയിലേക്ക് നയിക്കാനും വിവേകപൂർവമായ നേതൃത്വം നൽകാനും പറ്റിയ ആളുകൾ നമുക്ക് ആവശ്യമുണ്ട് പ്രാർത്ഥിക്കണം പടച്ചവനോട് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ നീ തിരിച്ചെടുത്തതിനേക്കാൾ പിടിച്ചു കളഞ്ഞതിനേക്കാൾ മുന്തിയത് യോഗ്യരായ ശ്രേഷ്ഠരായവരെ ഞങ്ങൾക്ക് നീ പകരം നൽകണമേ എന്ന്
ഫഇന്നമഅൽ ഉസ്രി യുസ്ര. പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പമുണ്ടാവുക. രണ്ട് പ്രാവശ്യം ആവർത്തിച്ചത് പറയുകയാണ്, വെറുതെ എളുപ്പമുണ്ടാവുകയില്ല, പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പമുണ്ടാവുക എന്ന്. അതുകൊണ്ട് ക്ഷമിക്കുക, അല്ലാഹുൽ തവക്കിലാക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അജിർന ഫി മുസീബത്തിന വഖ്ലിഫ് ലനാ ഖൈറൻ മിൻഹ. അല്ലാഹുമ്മ അജിർന ഫി മുസീബത്തിന വഖ്ലിഫ് ലനാ ഖൈറൻ മിൻഹ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. അല്ലാഹുമ്മ അജിർന മിനൽ നാർ. അല്ലാഹുമ്മ അജിർന മിനൽ നാർ. അല്ലാഹുമ്മ അജിർന മിനൽ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. ربنا اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم احفظ دوله الامارات من الفتن ما ظهر منها وما بطن وادم عليه الامن والامان يا رب العالمين. ان الله يأمر بالعدل والاحسان وايتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.